ഗുഹയ്ക്കുള്ളിലേക്കുള്ള വഴി. അപ്പോൾ നമുക്ക് ഗുഹയ്ക്കുള്ളിലേക്ക് പോവാം. ഓ വെയിറ്റ് 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 വെയിറ്റ്. അല്ല ഞാൻ നിങ്ങളോട് ഏതാണ് സ്ഥലം എന്ന് പറഞ്ഞില്ലല്ലോ. ഇവിടെ നല്ല കാറ്റാണ്. അപ്പോൾ ഞാൻ താഴേക്ക് ഇറങ്ങിയിട്ട് ഈ വീഡിയോയുടെ ഇൻട്രോ പറയാം. ഇവിടെ വമ്പൻ കാഴ്ചകളാണ്. ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ തന്നെ ഒരു വലിയ മീനിന്റെ വായിൽ ക്രിസ്തുദേവന്റെ രൂപം. ഇതിന്റെ തൊട്ടിപ്പുറത്തായിട്ട് ക്രിസ്തുവിന്റെ ഒരു കല്ലറയുടെ സാദൃശ്യമുള്ള, കൃത്യമായിട്ട് അറിയില്ല കല്ലറയാണോ എന്ന്, കല്ലറയുടെ സാദൃശ്യമുള്ള ഒരു ഗുഹ. പിറവി ഗുഹയിലേക്ക് ഇനി അങ്ങോട്ട് പോകണം. അതിനു മുന്നേ ഇത് ഏതാണ് സ്ഥലം എന്ന് നിങ്ങളോട് പറയാം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അറക്കുളം സെന്റ് മേരീസ് പള്ളിയുടെ കീഴിലുള്ള തുമ്പച്ചി കുരിശുമലയിൽ നിന്നുള്ള കാഴ്ചകളാണ്. നിങ്ങൾ ഇതിനോടകം എൻ്റെ നാടുകാണി വ്യൂ പോയിന്റിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാടുകാണിയിൽ വെച്ച് പരിചയപ്പെട്ട കുറച്ച് സുഹൃത്തുക്കൾ മൂലമാണ് ഞാൻ ഈ തുമ്പച്ചി കുരിശുമലയിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ തൊടുപുഴ കട്ടപ്പന റൂട്ടിൽ നാടുകാണിയുടെ തൊട്ട് താഴെ വഴി സൈഡിൽ തന്നെയാണ് ഈ തുമ്പച്ചി കുരിശുമല. ആ പ്രവേശന കവാടമൊക്കെ നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും. അവിടുന്ന് കുറച്ചിങ്ങ് കയറാനേ ഉള്ളൂ. കുറച്ചിങ്ങ് കയറുമ്പം തന്നെ നല്ല കുത്ത് കയറ്റമാണ്, എങ്കിലും കുറച്ച് കയറുമ്പം തന്നെ നമുക്ക് ഈ കുരിശുമലയുടെ മുകളിലെത്താം. അപ്പോൾ തൊടുപുഴ കട്ടപ്പന റൂട്ടിൽ നാടുകാണിക്കൊക്കെ താഴെ വരുന്ന ഈ ഭാഗത്ത് നിന്നാണ് തുമ്പച്ചിമലയിലേക്ക് കയറേണ്ടത്. അവിടെ വലിയ പ്രവേശന കവാടവും ബോർഡുകളും ഒക്കെ ഉണ്ട്. നമ്മൾ ശരിക്കും ആ കുന്നിൻ്റെ മുകളിലേക്ക് കയറിയിരിക്കുകയാണ്. കുറച്ച് നല്ല കുത്ത് കയറ്റമാണെങ്കിൽ ഈ തുമ്പച്ചിപ്പള്ളിയിലേക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ. ശരിക്കും നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഏരിയ ആണ്, നല്ലൊരു അന്തരീക്ഷമാണ്. ഇവിടെയൊക്കെ എന്തൊക്കെയോ ഒരു പ്രത്യേകതകളൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്കിനി ഇവിടുന്ന് ഇങ്ങനെ ഒരു വഴി കാണുന്നുണ്ട്, ഇതിലിങ്ങനെ ഒരു സ്റ്റെപ്പ് കാണുന്നുണ്ട്. നമുക്ക് എതിലെയാണ് പോകേണ്ടതെന്ന് നോക്കാം. യാക്കോവിൻ്റെ കിണറാണ് നിങ്ങളീ പുറകെ കാണുന്നത്. അതെന്ത് കിണറാണെന്നൊന്നും എനിക്കറിയില്ല. യാക്കോവിൻ്റെ കിണറിൽ ഏതായാലും നിറച്ച് വെള്ളമുണ്ട്. ഈ പള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് സ്ഥിതി ചെയ്യുന്ന ആംബിയൻസ് തന്നെയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. താഴെ ഇങ്ങനെ അറക്കുളത്തിൻ്റെ ഭാഗങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. അതിവിശാലമായ കാഴ്ചകൾ, മലങ്കര ഡാമിൻ്റെ ഒരു ഭാഗമൊക്കെ നല്ല വ്യക്തമായിട്ട് ഇവിടെ തന്നെ കാണാം. അപ്പോൾ നമുക്ക് പിറവി ഗുഹയിലേക്ക് ഇറങ്ങിപ്പോവാം. ബാക്കി കാര്യങ്ങളൊക്കെ വഴിയേ പറയാം. അപ്പോൾ എൻ്റെ ഈ പിന്നിൽ കാണുന്നതാണ് പിറവി ഗുഹ. അപ്പോൾ ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ പോയിൻ്റ് ഒക്കെയാണ്, നല്ലൊരു വ്യൂ ഒക്കെയാണ്. പക്ഷേ ഇത് ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല, ഇതിൻ്റെ മുകളിൽ കയറി കഴിയുമ്പോൾ ഇതിലും വ്യക്തമായിട്ട് ഇത് കാണാൻ പറ്റുന്നൊരു സ്ഥലമുണ്ട്. ഞാൻ ഒരു തവണ അവിടെ വരെ വന്നതാണ്. അപ്പോൾ വലിയ മഴ പെയ്തിട്ട് ഞാൻ തിരിച്ചു പോവുകയായിരുന്നു. അപ്പം നമ്മളാ കണ്ടത് മഞ്ഞായിരുന്നില്ല, മഴ തന്നെയാണ്. ഇവിടെയൊക്കെ ചാറാൻ തുടങ്ങി, ആ മഴ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. കണ്ടോ, നല്ലൊരു മഴ ഇങ്ങോട്ട് വരുന്നത് കാണണമെങ്കിൽ താഴെ കൂടെ എല്ലാം നടന്നിറങ്ങി പോകാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ മഴ നമ്മളെ അതിന് അനുവദിക്കുമെന്ന് തോന്നുന്നില്ല. നമുക്ക് തൽക്കാലം എവിടെയെങ്കിലും മഴയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം നോക്കാം. അപ്പോൾ പിറവി ഗുഹയ്ക്കുള്ളിലെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദയവായി ഇവിടെ വിശ്രമിക്കരുതെന്നൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ പിറവി ഗുഹയിലെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ മുകളിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ പിറവി ഗുഹയിലേക്ക് ഇറങ്ങി വന്ന ഈ വഴിയാണ്. ഇനി അങ്ങോട്ട് ഇതിലെ ഒരു വഴിയുണ്ട്, നമുക്ക് ഇതിലെ ഏതായാലും അങ്ങോട്ട് പോയി നോക്കാം. ഇപ്പോൾ ഇവിടെ കണ്ട ദൈവവും ചെകുത്താനും ഒക്കെ ഒരുമിച്ച് വരുന്ന ഒരു രൂപമൊക്കെ ഉണ്ട്. ഈ ചുറ്റുവട്ടത്തെല്ലാം ഒരുപാട് നിർമ്മിതി പ്രവൃത്തികളാണ്. ഇതാണ് ആ മെയിൻ പള്ളിയൊക്കെ വരുന്ന ഭാഗം. അപ്പോൾ ഇവിടെ വലിയൊരു വ്യൂ പോയിൻ്റ് പോലെ നിർമ്മിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മുടെ അറക്കുളം മൂലമറ്റം
ഓക്കേ മലങ്കര ഡാം അങ്ങനെ ഒരുപാട് ഒരുപാട് കാഴ്ചകളാണ് നാടുകാണിയിൽ നിന്ന് കാണുന്ന പോലെ തന്നെയാണ് നമ്മൾ ആ പിറവി ഗുഹയിലേക്ക് പോയ വഴിയാണ് താഴെ കാണുന്നത് വലിയ കൊക്കയാണ് കേട്ടോ വലിയൊരു മലയുടെ ഏറ്റവും ടോപ്പാണ് ഇത് വാഗമൺ മുട്ടക്കുന്നിൻ്റെ ഒരു ഭാഗം വരെ നമ്മൾ അവിടെ നോക്കുക നമ്മുടെ മൂലമറ്റം പവർ ഹൗസും സുച്ചിയാടും ഒക്കെ വരുന്ന ഭാഗം അവിടെയാണ് ആ മൂലമറ്റം ടൗണ് പിന്നെ അതിനപ്പുറം വാഗമണ്ണാണ് ഇങ്ങോട്ട് വരുമ്പോൾ അറക്കുളം അങ്ങനെ മലങ്കര ഡാമിൻ്റെ ഭാഗങ്ങൾ അങ്ങനെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അതിവിശാലമായ കാഴ്ചകളാണ് ഇതുകൊണ്ട് ഈ മരത്തെ കൂടെ ഒരു പ്രത്യേകതരം ചെടി ഇങ്ങനെ കയറി കിടക്കുന്നതാണ് നല്ല ഭംഗിയുണ്ട് ഇവിടുന്ന് എങ്ങോട്ട് തിരിഞ്ഞാലും ഒരുപാട് ഒരുപാട് നിർമ്മിതി പ്രവൃത്തികൾ ഇങ്ങനെ നടത്തിയിട്ടിരിക്കുകയാണ് സെർമൺ ഓൺ ദ മൗണ്ട് മലയിലെ പ്രസംഗം അപ്പോൾ ഹൃദയരാഗത്തിൻ്റെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്നും പ്രതീക്ഷിച്ചുകൊണ്ട്